വെൽക്കം ടു ഫിൽസ് ഡയമെൻഷൻസ്. എൻ്റെ പേര് ഫിലിപ്പ് വർഗീസ്. അപ്പോൾ കുറച്ച് നാളായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഞാനിന്ന് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് തൊട്ട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് എപ്പിസോഡ്സ് നമ്മൾ ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് ടോക്സിന് വേണ്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബൂമിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസിലെ എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ ഇവിടെ അവരുടെ എക്സ്പീരിയൻസസ് ഇൻ ദ ഫീൽഡും എക്സ്പീരിയൻസസ് ഇൻ ദ ഇൻഡസ്ട്രി, പിന്നെ ഇതെല്ലാം ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒത്തിരി പേര് പല സമയങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ത്രൂവും അല്ലാതെ ഡയറക്റ്റായിട്ടും ഒക്കെ കോൾ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പേരൻസാണ് ചോദിക്കുന്നത്, നെക്സ്റ്റ് എന്തിനു വിടണം, ഏത് കോഴ്സിന് വിടണം അവരുടെ മക്കളെയൊക്കെ. അല്ലെങ്കിൽ ചില സ്റ്റുഡൻസ് മീൻസ് ഈ പ്ലസ് ടു കഴിഞ്ഞ അനിയന്മാരൊക്കെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ത്രൂ വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചതാണ്, ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ അവർക്കും അവരുടെ പേരൻസിനും ഇതുപോലെ തന്നെ ആഗ്രഹമുള്ള ആവശ്യമുള്ള ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന കോഴ്സസ് കഴിഞ്ഞ നെക്സ്റ്റ് കോഴ്സിന് ചേരാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ, ഒരു വിഷ്വലൈസേഷൻ, ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടി ഉപകാരപ്പെടുന്നൊക്കെ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോയുടെ ഒരു ആശയത്തിലോട്ട് വന്നത്. സോ ഞാൻ ഇന്ന് മുതൽ ഉള്ള എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഗസ്റ്റുകൾ ഇൻഡസ്ട്രിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും ഇൻഡസ്ട്രിയിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ കോളേജസിൽ എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നവരുമായിട്ടുള്ള ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള അവരുടേതായിട്ടുള്ള ഫീൽഡുകളിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെയാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിൻ്റെ രീതിയിലുള്ള ബ്രീഫിങ്ങും എക്സ്പ്ലനേഷൻസും അവരുടെ എക്സ്പീരിയൻസും ഇവിടെ ഷെയർ ചെയ്യും. അതുവഴി നിങ്ങൾക്കും പേരൻസ് ആയിട്ടുള്ളവർക്ക് അവരുടെ ആ ഒരു സംശയങ്ങൾ തീർക്കാം. ധൈര്യത്തോടുകൂടി ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം, അവരുടെ മക്കളെ ഏത് കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ അനിയന്മാരായിട്ടുള്ള പ്ലസ് ടു കഴിഞ്ഞ അനിയന്മാർക്ക് ഈ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ ഉപകാരപ്രദമാകും. ഞാൻ ഏത് കോഴ്സിന് ചേരണം, ഇന്ന കോഴ്സിന് ജോയിൻ ചെയ്യണം, പക്ഷേ അതിന് ചേരണോ വേണ്ടോ എന്നുള്ള സംശയമുള്ളവർ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാനും, അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലാത്തൊരു കോഴ്സിന് ഫ്രണ്ട്സ് പറഞ്ഞ് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലോട്ട് പോകാനുള്ള ധൈര്യം കിട്ടാനുള്ളവരാണെങ്കിൽ, അങ്ങനെയുള്ളവർക്കും എല്ലാം ഒരു പോസിറ്റീവ് സൈഡിലൊരു ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ഊർജം, ഒരു ധൈര്യം കൊടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ഒരു കോഴ്സിലേക്കുള്ള കാര്യങ്ങൾ നല്ലതായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള് ബിനു എന്നൊരു ഫ്രണ്ടാണ്. ബിനു ആക്ച്വലി എൻ്റെ കൂടെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ കുറച്ച് വർഷം ഒരുമിച്ച് വർക്ക് ചെയ്താണ് ഞങ്ങൾ. സോ ബിനുവിൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ, ബിനുവിൻ്റെ ആ ഒരു സ്കില്ഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പെസിഫിക്കലി ഇൻ ടു ആനിമേഷനാണ്. ഹീസ് ആക്ച്വലി എൻ ആനിമേറ്റർ, പ്രൊഫഷണലി ഒരു ആനിമേറ്ററാണ്. സോ ഹി ഓൺസ് എ കമ്പനി ഇൻ ട്രിവാൻഡ്രം റൈറ്റ് നൗ. സോ ആദ്യമായിട്ട് ബിനു ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് വരുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനു എന്നാണ്. ബിനു, ഞാൻ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഞാൻ ഒരു എൻ്റെ ഫീൽഡ് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, ഞാൻ ഫീൽഡ് ആനിമേഷൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് ഇപ്പോൾ ഒരു 2006 മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട്. 2006 മുതൽ ഇപ്പോൾ കറണ്ടിലി ഇപ്പോൾ ഫീൽഡിലുണ്ട്. അതാണ് എൻ്റെ ബേസിക് നമ്മളെ ഈ ഫീൽഡിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. പിന്നെ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ പുതിയ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരാണ്, മീൻസ് അനിമേഷൻ ഇൻഡസ്ട്രി. അപ്പോൾ അനിമേഷൻ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പല പല ഡൗട്ടുകളുണ്ടാകും നമ്മൾ അനിമേഷൻ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട്, മീൻസ് ഫുള്ളായിട്ട് നമുക്ക് എനിക്കിതിപ്പോൾ ഒരു ചെറിയ ടൈമിൽ പറയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2006 നമുക്ക് അന്ന് അനിമേഷൻ എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ പരിചയമില്ലാത്തൊരു സമയമായിരുന്നു. മീൻസ് അനിമേഷൻ എന്തെന്ന് പോലും അറിഞ്ഞിടാത്ത ഒരു ടൈമായിരുന്നു 2006, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള വർഷങ്ങളും 2006 കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു.
അപ്പം നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2006 അപ്പൊ ഞാൻ എന്താ പറയാം, പഠിച്ചതെന്ന് പറയുന്നത് ഞാൻ ട്രിവാൻഡ്രത്ത് കെൽട്രോൺ എന്ന് പറയുന്ന ഒരു അനിമേഷൻ അക്കാഡമി ഉണ്ടായിരുന്നു, അവിടെയാണ് ഞാനത് അനിമേഷൻ പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അനിമേഷൻ പഠിച്ചിറങ്ങിയിട്ട് നമുക്ക് അന്ന് ആ സമയത്ത് ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് കമ്പനീസ് കുറവായിരുന്നു, ഇന്ത്യയിൽ തന്നെ കമ്പനീസ് വളരെ കുറവായിരുന്നു അനിമേഷൻ ഫീൽഡിൽ. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു കമ്പനി എന്തോ ഒരു കമ്പനി നമ്മുടെ ട്രിവാൻഡ്രത്തിൽ ടൂൺസ് അനിമേഷൻ എന്ന കമ്പനിയാണ് അന്നുണ്ടായിരുന്ന ഏക കമ്പനി, എന്ന ടൂൺസ് അനിമേഷൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾക്ക് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇതിനെപ്പറ്റി ഒരു പിടുത്തമല്ല നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്ത് ജോലി എങ്ങനെ കിട്ടും, നമുക്ക് എവിടെ പോയ ജോലി കിട്ടും എന്നുള്ള ഒരു ഒരു ഒന്നിനെ പറ്റി നമുക്ക് ഒരു പിടുത്തമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പല 2006 പഠിച്ചിറങ്ങിയ ഒരു സർട്ടിഫിക്കറ്റ് നമുക്കുണ്ട്, ആ സർട്ടിഫിക്കറ്റും കൊണ്ട് നമ്മൾ പല കമ്പനീസിൽ, ഇന്ത്യക്ക് ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, അങ്ങനെ പല സ്ഥലത്തും ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയി. നമുക്കൊരു ടീമായിട്ട് നമ്മൾ പഠിച്ചിറങ്ങിയ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, കുറച്ച് കുറച്ച് പേര് ഒരു നമ്മുടെ ടീമായിട്ട് ഇങ്ങനെ ഓരോ ഇടത്ത് പോയി, മീൻസ് ഹൈദരാബാദ് ഇങ്ങനെ പലയിടത്തും പോയി. പലയിടത്ത് പോയിട്ട് കമ്പനിക്ക് പോയി ഇന്റർവ്യൂ അപ്ലൈ, ഇന്റർവ്യൂ ഇരിക്കും. അപ്പോൾ അവരെന്താണ് നമ്മുടെ ചോദിക്കുന്നത്, എന്താണ് അവർ സർട്ടിഫിക്കറ്റ് അല്ല നമ്മുടെ ചോദിക്കുന്നത് മെയിനായിട്ട്, നമ്മളോട് ചോദിക്കുന്നത് ഡെമോറിയലാണ്, അതായത് നിങ്ങളുടെ കയ്യിൽ ഡെമോറിയൽ ഉണ്ടോ, നിങ്ങൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്, നമ്മുടെ കയ്യിൽ ഡെമോറിയൽ ഇല്ല. ഡെമോറിയൽ എന്ന് പറയുന്നത് എന്താണ് അതെന്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഡെമോറിയൽ ഇല്ല നമ്മുടെ കയ്യിൽ. പിന്നെ നമുക്ക് നമ്മൾ പഠിച്ചു, കോഴ്സ് പഠിച്ചു എന്നുള്ളതല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ടെസ്റ്റ് ചെയ്യാൻ പറയാം നമ്മളുടെ കയ്യിൽ അനിമേഷൻ. നമ്മളിപ്പോൾ അനിമേഷൻ എന്ന് പറയുന്നത് 3D അനിമേഷൻ എന്ന് പറയുന്നത് പല പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പല പല ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല, ഞാൻ ബേസിക് ആയിട്ട് പറയാം. ഇപ്പോൾ മോഡലിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതെല്ലാം മോഡലിംഗ്, ടെക്സ്ചറിംഗ്, റിഗ്ഗിംഗ്, എന്താണ് അനിമേഷൻ, ഡൈനാമിക്സ്, VFX, അങ്ങനെ പല പല ലൈറ്റിംഗ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യാൻ പറ്റുന്നത്, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഏത് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ചോദിക്കുക, അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ വർക്ക് മീൻസ് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് പേര് പറഞ്ഞു ഏത് ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ നമുക്ക് അതുപോലും അറിയത്തില്ലായിരുന്നു ആ സമയത്ത് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും 3D അനിമേഷൻ, നമ്മൾ 3D അനിമേഷനിൽ പോകണം പറഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ 3D അനിമേഷനിൽ ടെസ്റ്റ് തരുമ്പോൾ നമ്മൾ ചെയ്തു, ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ബേസിക് പോലും അറിയത്തില്ല, 3D അനിമേഷൻ്റെ ബേസിക് പോലും നമുക്ക് അറിയത്തില്ല. അക്കാഡമിയിൽ പഠിച്ചിറങ്ങി കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ് നമ്മൾ. അപ്പോൾ അവരെന്താണ് നമ്മളെ റിജക്റ്റ് ചെയ്യും, മനസ്സിലായില്ല, നമ്മൾ തിരിച്ച നാട്ടിൽ വരും, വീണ്ടും ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കും, പക്ഷെ ജോലി ഒരിടത്തും കിട്ടത്തില്ല. എല്ലാവരും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, 2-3 ഇയർ എക്സ്പീരിയൻസ് മിനിമം ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് നന്നായിട്ട് ചെയ്യണം. ടെസ്റ്റ് തരുമ്പോൾ വർക്ക് നന്നായിട്ട് ചെയ്താൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു അക്കാഡമിയിൽ അന്ന് പഠിച്ചിറങ്ങിയിട്ട് നമ്മളെ അവസ്ഥ ഇതായിരുന്നു, മനസ്സിലായില്ലേ. അപ്പം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പിന്നെ ഇതിനെപ്പറ്റി ഒരുപാട് അന്വേഷിച്ച് നമ്മൾ പിന്നെ ചെയ്തെന്താണ്, നമ്മൾ ഒരു ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ ഒരു അനിമേറ്റർ, നമ്മളെല്ലാം അനിമേഷനിലായിട്ടാണല്ലോ പോലെ, അപ്പം നമ്മൾ അനിമേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളടുത്ത് പോയിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അതിൽ അനിമേഷൻ എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്തു, മനസ്സിലായില്ലേ. അനിമേഷൻ എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യലൈസേഷൻ ചെയ്ത് നമ്മൾ അവിടുന്ന് ഒരു ഡെമോറിയൽ അല്ലെങ്കിൽ ഷോ റീൽ എന്ന് പറയാം, നമ്മളൊരു അനിമേഷൻ്റെ ഷോ റീൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതും ആയിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി കമ്പനിയിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷർ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷർ എന്ന നിലയിൽ നമ്മൾ ആ കമ്പനി നമ്മൾ കുറച്ച് ഡെമോറിയൽ ചെക്ക് ചെയ്യും, ഡെമോറിയൽ ഓക്കെയാണ് അപ്പോൾ നമുക്ക് ടെസ്റ്റ് തരും. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടെസ്റ്റ് പാസ്സാകും. മീൻസ് നമ്മൾ ഓൾറെഡി അനിമേഷൻ എന്നുള്ള സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്, അനിമേഷന് വേണ്ടിയിട്ട് മാത്രം. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഇതുപോലെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നമുക്ക് ആ ജോലി നമുക്ക് അന്ന് കിട്ടി. അപ്പോൾ അതാണ് ബേസിക്. പിന്നെ നമ്മൾ ജോലി കിട്ടി, 2006 ജോലി കിട്ടി, ഇങ്ങനെ പല കമ്പനീസിലും വർക്ക് ചെയ്തു. എൻ്റെ പ്രൊഫഷണൽ ഞാൻ ഹൈദരാബാദ് വർക്ക് ചെയ്തു, മുംബൈയിൽ വർക്ക് ചെയ്തു, പല കമ്പനീസിൽ DQ, അങ്ങനെയുള്ള കമ്പനീസിലെല്ലാം വർക്ക് ചെയ്തു, ടൂൺസ് അനിമേഷനിൽ വർക്ക് ചെയ്തു, അങ്ങനെ അങ്ങനെ വർക്ക് ചെയ്ത് എന്താണ് പിന്നെ ടൂൺസിൽ ഇറങ്ങിയിട്ട് ഒരു ഗെയിമിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തു.